ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫിലിമിന്റെ റിവ്യൂ ആണ്. അപ്പൊ ഇന്നലെ തെക്കന്തല്ല് കണ്ടു. ഓണത്തിന് കണ്ട രണ്ടാമത്തെ ഫിലിം ആയിരുന്നു പാർട്ട് 2. ജനുവരിയെ മുമ്പ് കണ്ടിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം അതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. ഇന്നലെ തെക്കന്തല്ല് കണ്ടു, ഫാമിലി ആയിട്ട് പടത്തിന് പോയത്. പടം കണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഓണത്തിന് കണ്ടൊരു പടം. ഓണത്തിന് നമ്മുടെ ഓണത്തല്ലൊക്കെ പ്രതീക്ഷിക്കല്ലോ. അപ്പൊ അത് സംബന്ധമായിട്ട് നല്ലൊരു തല്ലും കുറച്ച് നല്ല കോമഡീസും പ്രണയവും വിരഹവും സൗഹൃദവും ഒക്കെ കൂടിയിട്ട് റിവെഞ്ചും ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് എന്താ പറയാ, നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു പടം. നല്ല ഡയറക്ഷനാണ് പടത്തിനുണ്ടായിരുന്നത്. പടം ബിജു മേനോന്റെ പടം തന്നെയാണ്. ബിജു മേനോൻ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അമ്മിണി എന്നൊരു ക്യാരക്ടർ ബിജു മേനോൻ തകർത്തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ബിജു മേനോന്റെ ഒരു ഫിലിം എന്ന് പറയുമ്പോൾ നമ്മള് നല്ല എക്സ്പെക്ടേഷൻ കൂടും. കാരണം ആള് ചെയ്യുന്ന പടമൊക്കെ ഒരു ആവറേജ് പടം എന്തായാലും ഉണ്ടായിരിക്കും. എല്ലാ പടങ്ങളും നമ്മൾ പടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആളും ചെയ്യുന്ന പടങ്ങളൊക്കെ ആവറേജ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പടം ബിജു മേനോൻ എന്നുള്ള ഈ പടം ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോയത്. അത് ശരിക്കും 100% പടം ഇഷ്ടപ്പെട്ടു. ബിജു മേനോന്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് റോഷന്റെ. റോഷൻ ശരിക്ക് എന്താ പറയാ, ഓരോ പടം കഴിയുമ്പോൾ തോറും നല്ല രീതിയിൽ എന്താ പറയാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറായി മാറിക്കൊണ്ടിരിക്കുക. ഇത് ബിജു മേനോന്റെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് റോഷൻ. ഇവര് തമ്മിലുള്ള ചെറിയ ഈഗോ, പിന്നെ അത് റിവെഞ്ചായി മാറുന്ന ഒരു കഥയാണ് മുന്നോട്ട് പോകുന്നത്. പടം നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. വർക്കല ആക്ടിങ്ങിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ കുടുങ്ങിന്റെ ടീം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ 5 പേരടങ്ങുന്ന ടീമാണ്. അവരിപ്പോ ഓൾറെഡി ഫിലിമിൽ ആദ്യമാണെങ്കിൽ തന്നെ അവർ ഒരുപാട് കോമഡി സ്കിറ്റുകളിലൊക്കെ കണ്ട് നമ്മൾ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷയും ആ സിറ്റുവേഷനൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കോമഡികളൊക്കെ ഈ പടത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് കഴിഞ്ഞാൽ പത്മപ്രിയയാണ്. ഞാൻ സത്യം പറഞ്ഞു ഇത്രയകാലം എവിടെയായിരുന്നു എന്ന് ചിന്തിച്ചു. പത്മപ്രിയ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. തകർത്ത് അത്രയും തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് പടത്തിൽ. ബിജു മേനോന്റെ വൈഫിന്റെ റോളാണ് ചെയ്യുന്നത്, അമ്മിണിയുടെ വൈഫിന്റെ റോളാണ് പത്മപ്രിയ ചെയ്യുന്നത്. അവരെ റോഷന്റെ പേരായിട്ട് വരുന്നത് നിമിഷ സജയനാണ്. ആളും നല്ല രീതിയിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട്. നിമിഷയുടെ പടങ്ങളൊക്കെ നമുക്ക് അറിയാം. ആ ഒരു ആവറേജ് പെർഫോമൻസ് എല്ലാ പടത്തിലും കാഴ്ചവെക്കുന്നതാണ്. കാന്താരിപ്പെണ്ണിന്റെ കാന്താരിച്ചക്ക് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. രണ്ടുപേരും കട്ട പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ് ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പൊ ഈ പടം ഡെവലപ്പ് ചെയ്യുന്നത് ബിജു അമ്മിണിയും അതുപോലെ തന്നെ പൊടിയനും തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ്. അത് പിന്നെ തല്ലി നല്ലൊരു തല്ലിലെത്തി റിവെഞ്ചായി മാറി പ്രതികാരം ചെയ്യുന്ന ഒരു കഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് പടം. ശരിക്ക് എന്താ പറയാ, ആ ഈ പടം നടക്കുന്ന 5 തെങ്ങുന്ന ഒരു കവലാനും ചുറ്റിപ്പെട്ടതാണ്. അവിടെ നാട്ടുകാരായാലും ചെറിയ ചെറിയ സംഭവങ്ങൾ വലിയ വിഷയമാക്കി മാറും. അപ്പൊ നമ്മുടെ നാട്ടിലായാലും ചെറിയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ പറഞ്ഞ് വലിയ വിഷയമാക്കി മാറും. അപ്പൊ അതുപോലെ 5 തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ പറയാ ചെറിയൊരു ചെറിയ സബ്ജക്റ്റൊക്കെ കാട്ടുതീയായി പറന്ന് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥ നാട്ടുംപുറം. അതിന്റെ പിന്നെ നാട്ടുംപുറത്തിന് നിഷ്കളങ്കരെ ആളുകളെ കാണിക്കുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞു വരുത്തുന്ന ആളുകളെ കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അത് എടുത്ത രീതി ഡയറക്ഷൻ ചെയ്ത ആളെ പ്രത്യേകിച്ച് നമുക്ക് പറയണം. കാരണം ഡയറക്ഷൻ അത്രയും നന്നായിട്ടുണ്ട്. എഡിറ്റിംഗ് ആയാലും പിന്നെ എടുത്തു പറയുന്നതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ് വേറെ ലെവലാണ്. ആ പടത്തിന്റെ BGM ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ പോകുന്നത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഓൾറൗണ്ട് എല്ലാവരും ക്രിയേറ്റീവ് ആളുകൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയാലും ടീം വർക്കുകൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ബേസ് നോക്കുകയാണ് എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ശരിക്കും ഓണത്തിന് ഞാൻ ഫാമിലിയായിട്ട് പോയെന്ന് പറഞ്ഞു എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. നമ്മള് 2.5 മണിക്കൂർ ഫുള്ള് ഒരു മിനിറ്റ് പോലും ലാഗില്ലാണ്ട് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ നല്ല പാട്ടുകളുണ്ട് പടത്തില്. പ്രണയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതിൽ ഇപ്പൊ 2-ാമത്തെ പടം കണ്ടത് എനിക്ക് ശരിക്കും പടം ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് മൂവിയാണ്. ബിജുമേന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. റോഷന്റെ, പത്മപ്രിയ, നിമിഷ, സജയൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ടിക്കറ്റ് എടുത്തോ, പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, പടം ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും അത് ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു മുകേഷ്.